Hello guys, welcome back to my channel. Abi Holden Studios'un YouTube kanalına geldiğimizde birinci sorun. Abi inat ama video nasıl çiğne aldın hala? Ne var ya excited ana guys. Abi ne kadar excited ana çiğne? Yani ki bir gift duty, bir mysterious box ana duty diye ne? Mysterious box ne demek oluyor? Yani ki bir letter aşağıda o, ana duty diye alır. Adamın ana duty diye ne? Ne kadar ne duty? Just 20 cent, ne duty? Just 70 thousand. Abi adın ne? India'da mı adam first customer ne? Ana donde? Yani ki ben de bir gift diye alır. Adayız. İndiyelim, Kerala'da ne? DDC 1000'de satıyor ne demek ya? Ama DDC 1000'de İndiyelim duydu ne kadar işte böyle bir medicine ne olur? Başka DDC 1000'de satıyor ne demek orada İndiyelim ama atma medicine olur. Fakat ilk customer ne yani? Ne beni YouTube'da kesin çizdi o gibi bir ne kadar diye. Bak ama beni mi ne olur diyor? Ne kadar fakat ilk customer ne demek ki gift diye ne olur? Yani diye işte ne çizdi? Bak artık ya bunu ne demek? Ne var ilk seyirci ne gift diye? Ama ne de orada diye ne kadar bir ne var ya? Ama adam ki gift diye ne kadar çizdi? Guys, namakoru mystery box olanı idiba kanalı pettiyan. Adayız valla bu içinde ne gibi putten ki insanı mı getiriyor? Ne kadar namak cennet diye veriyor. Okay guys, idaba namak petti. Fu aluminium, aluminium de. Ha aluminium ne? Aluminium ne? Çıtı putten box. Putten box olanı de. Adayışa bu içinde ne? Valla bu içinde guys, bu konuda ne kadar çuvalı yani? Bir namak var lan guys, hani petti olan çiçek box kaya lan. Namli pettiye girdi kanan gele. ഈ ഡിജസ്റ്റിനോട് മമ്മി വിളിച്ചു അപ്പോൾ വിളിച്ചു ഇപ്പൊ ഡിജസ്റ്റ് മേടിച്ചു പെട്ടി മേടിക്കണമെന്ന് വെച്ചു അവിടെ അവർ പെട്ടി മേടിക്കണം എന്ന് പറഞ്ഞു പെട്ടി മേടിക്കാൻ നോക്കിയപ്പോൾ ആ റേറ്റ് ഇച്ചിരി കൂടാനുണ്ട് 10,000 23,000 പിന്നെ 5,000 ആണ് പല പല റേറ്റുകൾ വേണ്ടത് അപ്പൊ ഞാൻ ഇതിന്റെ പെട്ടിയുടെ വിലയൊക്കെ നോക്കിയിരുന്നു മേടിക്കാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇങ്ങനെ പെട്ടിയും ഇങ്ങനെ ഇവര് ഞാനിപ്പോ ഫസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് പെട്ടി തരുമെന്ന് എനിക്ക് അപ്പൊ ഇതിനകത്ത് എം ആർ പി കൊടുത്താണ് 10,000 rupees ആണ് ശരിക്കും അവരോട് പറഞ്ഞത് 7,500 ഒരു പെട്ടി നിങ്ങൾക്ക് ഇതിലൂടെ കമ്പനി ഫ്രീ ആയിട്ട് തരുന്നുണ്ടെന്നാണ് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഡിജസ്റ്റ് ഒക്കെ വെച്ച് നോക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പെട്ടി എന്തായാലും നമ്മൾ ഡിജസ്റ്റ് മേടിച്ച പെട്ടി പഠിക്കും അല്ലെങ്കിൽ പൊടി പിടിക്കും കഴിച്ചു ഇലക്ട്രോണിക്സ് ആണെങ്കിൽ പൊടി പിടിക്കും അപ്പൊ പൊടി മാത്രമല്ല ഇത് വലിയ തട്ടോ മുട്ടോ നമുക്ക് സേഫ് ആയിട്ട് ഇങ്ങനെ അലമാരി എന്ന് വെക്കാൻ പറ്റുന്ന സാധനമല്ല ലാപ്ടോപ്പ് പോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് ഒരു ബാഗിൽ അല്ലെങ്കിൽ പെട്ടിയിൽ ബാഗിൽ നിന്ന് വെച്ച് ശരിയാവും ഡിജസ്റ്റ് ഒക്കെ ഒരു പെട്ടിയിൽ തന്നെ വെക്കണം അപ്പൊ നമുക്ക് ഈ പെട്ടിയുടെ ആഘോഷവും സൈഡ് ഒക്കെ നോക്കാം അതിൽ തന്നെ ഞാനിപ്പോ അതിന്റെ ഒരു ഇൻട്രോ കാണിക്കാൻ പറ്റിയോ ജസ്റ്റ് പിന്നെ ഞാൻ മേടിച്ചത് വർദ്ധമാന പാലയിലോട്ട് വർദ്ധമാനായിരിക്കും വർദ്ധമാനാണ് അപ്പൊ അവരാണ് എനിക്ക് ഈ ഓഫർ തന്നെ സംഘടിപ്പിച്ചു തന്നെ അപ്പൊ ഇങ്ങനെ നിങ്ങൾ പുതിയ പല ഡിജസ്റ്റ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പെട്ടിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ എനിക്ക് ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാണ് കഴിച്ചത് എനിക്കൊരു 10,000 rupees അല്ലെങ്കിൽ 7,500 ഒരു പെട്ടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ഇത്ര പെട്ടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് ഞാനിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പെട്ടിയൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് നിങ്ങൾ ഡിജസ്റ്റ് മേടിച്ചാലും ഒരു പെട്ടി മേടിക്കാൻ എന്തായാലും മറക്കരുത് പെട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും ഒരു പെട്ടി വേണം അപ്പോൾ കൈ പിടിച്ചോണ്ടൊന്നും പോകാൻ പറ്റില്ല അപ്പൊ നമുക്ക് പെട്ടിയുടെ കൂടുതൽ സ്പെസിഫിക്കേഷനിലൊക്കെ നമുക്ക് കിടക്കാം ഓക്കെ ഗൈസ് ഗൈസ് പെട്ടിയുടെ ടോപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിനകത്ത് ഒരു DDC 1000 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ 1000 സാധ്യത വലിയ സൈസ് ആയതുകൊണ്ട് സെയിം പെട്ടിയാണ് ഓ ഗൈസ് ഇതൊക്കെ നോക്കി അല്ല അലൂമിനിയത്തിൽ പെർഫെക്റ്റ് സ്റ്റീലാണ് അലൂമിനിയം ഇത് അലൂമിനിയം ഇത് സ്റ്റീലാണ് അപ്പൊ നിനക്ക് ഇതിന്റെ റേറ്റ് കൂടെ കാണാൻ പറ്റുന്നുണ്ട് ഫോക്കസ് ആവണില്ല ഫോക്കസ് ആവൂ ആ ഗൈസ് ഫോക്കസ് ആയി ഓ ഇതിനകത്ത് 10,000 കുട്ടിയാക്കണ കൊടുത്താക്കണത് പക്ഷെ അതിനുള്ള പെട്ടി ഉണ്ട് കാണാം കാരണം മരമാണ് നമ്മളിപ്പോ മരത്തിന്റെ മരത്തിനൊക്കെ ഭയങ്കര വില അപ്പൊ ഇവിടെ അവരുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വർദ്ധമാൻ എന്ന് പറഞ്ഞ സ്മൈലിയെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഗൈസ് അപ്പൊ ഞാൻ തുറക്കാൻ പോണാണ് ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ തിരിക്കണം ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഓപ്പണിങ് കിട്ടും ഇപ്പൊ ഇത്രയുള്ള സംഭവം ഇതിങ്ങനെ അടയ്ക്കണതിന്റെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തിരിക്കണം അത് മാത്രമല്ല ഇവിടെ ഒരു ലോക്ക് ഒക്കെ ചെയ്യാം നമുക്ക് ഇപ്പൊ നമ്മുടെ ഡി ജെ സെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് ലോക്ക് ചെയ്ത് സേഫ് ആയിട്ട് വെക്കാം അപ്പൊ ഇതങ്ങനെ ആരും അടിച്ചുകൊണ്ടൊന്നും പോവില്ല അപ്പൊ പിന്നെ എല്ലാ സൈഡിലും ഇങ്ങനത്തെ ലോക്ക് ഉണ്ട് ഇങ്ങനെ അയക്കുക ഇങ്ങനെ വലിക്കുക ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് പോവാം ഗൈസ് അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ നാല് ഇതുണ്ട് രണ്ട് ഇതുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വലിക്കുന്നു വലിക്കുന്നു ഓക്കെ ഇത് ഇങ്ങനെ വലിക്കുക ഇങ്ങനെ വലിക്കുക ഓക്കെ ഇനി നമുക്കിത് ഊരി നോക്കാം ഇതങ്ങനെ സിസ്റ്റം നോക്കാം ഈ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു പിന്നെ അപ്പുറത്തെ സൈഡ് ഞങ്ങൾ കാണിച്ചു തരാം എല്ലാ സൈഡും ഇരിക്കലാണ് ഗൈസ് അപ്പൊ അത് അത്യാവശ്യം നല്ല വലിയ പെട്ടിയാണ് അവിടെ ഒരു വലിയ ബോക്സ് തന്നെ ബ്ലാക്ക് കളർ നല്ല അട്രാക്റ്റീവ് ആയ ബോക്സ് തന്നെയാണ് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഡി ജെ സെറ്റ് ഒക്കെ അത് വെച്ചില്ലെങ്കിൽ ചിലപ്പോ പൊടിയൊക്കെ പിടിച്ച് ഈ ഒരു ദിവസം തന്നെ ഞാൻ പുറത്ത് വെച്ചിട്ട് പൊടിയൊക്കെ ആയി അപ്പൊ ഗൈസ് ഇതാണ് ആ പെട്ടി ഇതാ അവസ്ഥ അപ്പൊ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് കളയാം ഗൈസ് നമ്മളങ്ങനെ ഇത് ഊരിയെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അങ്ങനെ വെച്ച് കാണിക്കാം നിങ്ങളെ സെറ്റപ്പ് ആയിട്ടുണ്ട് ഈ സിസ്റ്റം എനിക്ക് ഇഷ്ടമായി ഗൈസ് ഈ ഇതെനിക്ക് ഇഷ്ടമായി രണ്ട് കമ്പി ഇതിന് ഊരിയെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് എനിക്ക് കാണാൻ പറ്റണത് നോക്കി നോക്കിയേ ഇരുമ്പ് കഷ്ണങ്ങളോ ഇതുരുമ്പ് അല്ലയോ നോക്കിയേ ഗൈസ് ഇപ്പൊ ഇങ്ങനത്തെ സംഭവമാണ് അപ്പൊ ഇതുണ്ടാ ഇതൊക്കെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡി ജെ സെറ്റ് വെക്കണമെന്ന് നോക്കാം ഗൈസ് അപ്പൊ ഈ സ്പോഞ്ച് എന്തിനാന്ന് വെച്ചാൽ ഡി ജെ സിന്റെ ക്രോസ് ഫേഡർ ഉണ്ട് അപ്പൊ അതിന്റെ അവിടെ ആയിട്ട് വെക്കാനാണിത് പിന്നെ ഞാനിതിനകത്ത് വയേഴ്സും വെക്കാം അഡാപ്റ്ററും ഇതിനകത്ത് തന്നെ വെക്കാം
അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ഡിജെ സെറ്റ് നോക്കാം. അപ്പൊ ഏതിന്റെ വെക്ഷന്റെ വെക്കണമെന്ന് നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് അപ്പൊ ഡിജെ സെറ്റ് നോക്കാം. ഗൈസ് അപ്പൊ നമ്മുടെ ഡിജെ സെറ്റ് എടുത്ത് നോക്കാൻ വേണ്ടിയാണ്. ഈ പെട്ടി പിടിച്ചിട്ട് ഡിജെ സെറ്റ് പിടിക്കണോന്നാണോന്ന് അറിയില്ല. അന്ന് ഡിജെ സെറ്റിന് വെച്ചിട്ടുണ്ടായി, ഇപ്പൊ ഡിജെ സെറ്റിന് വെച്ചില്ല. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇതിനകത്തേക്ക് കയറ്റി കൊടുക്കുക. ഗൈസ് നോക്കിയേ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, കറക്റ്റ് ഒരു ഇതുമില്ല. ഓക്കെ ഗൈസ്, ഇപ്പൊ ഡിജെ സെറ്റ് നമ്മൾ നേരത്തെ, ഇനി മുതൽ നമ്മൾ പാർട്ടിക്കോ ബർത്ത്ഡേ പാർട്ടിക്സ് ഒക്കെ പോകുമ്പോ ഇതുപോലെ ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് സ്റ്റേജിലോ അങ്ങനെ വെച്ച് ഇതിനകത്തൊക്കെ ചെന്നിട്ട് നമുക്ക് ഈ പെട്ടി അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ വയറൊക്കെ ഇതിവിടെ നിന്ന് തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം ഇങ്ങനെ വെക്കാൻ പറ്റുന്ന അടിപൊളി പെട്ടിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമായി. പിന്നെ ഏതൊരു പെട്ടി വരുന്ന വെച്ചാൽ ലാപ്ടോപ്പ് ഒക്കെ ഇവിടെ നിന്ന് ഈ റേ ഇങ്ങനെ പോയിട്ട് ലാപ്ടോപ്പ് ഒക്കെ വെക്കാം. പക്ഷെ ഏത് പെട്ടിയാലും കുഴപ്പമില്ല, ഫ്രീയുടെ പെട്ടിയാണല്ലോ, നമുക്കിപ്പോ ഇത്രയും പെട്ടിയുടെ പെട്ടിയൊക്കെ ഫ്രീ കിട്ടാന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമാണ്. അപ്പൊ എനിക്ക് ഒറ്റ റീസണിലാണ് ഈ പെട്ടി ഫ്രീ കിട്ടുക എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ പെട്ടിക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് തന്നെ നമ്മൾ മേടിക്കും. പെട്ടി മാത്രമല്ല എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, എല്ലാം സപ്ലൈ പഠിക്കണം. ഡിജെ സെറ്റ് മാത്രമേ നമ്മൾ കിട്ടുള്ളൂ, ചാർജറും പിന്നെ കുറച്ച് വയസ്സും അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം. ഇത് പക്ഷേ ഡിജെക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഈ രണ്ട് സാധനം മാറ്റി നോക്കണം, പിന്നെ പെട്ടിട്ട് നോക്കും. കാരണം ഇവിടെ നമ്മൾ ഹെഡ്സെറ്റ് കൊടുക്കും ഈ സൈഡിൽ നിന്ന്, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ ഹെഡ്സെറ്റ് കൊടുത്തിട്ട് പോക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ അങ്ങോട്ട് കൊടുക്കണം ഔട്ട്പുട്ടും ഇൻപുട്ടും വയർസ് കൊടുക്കും, ഈ മൈക്കിന്റെ വയർസ് ഒക്കെ. അപ്പൊ ഇത്രയും സ്പേസ് ഇട്ടുണ്ട്, മൈക്കിന്റെ വയസ് ഒക്കെ തിങ്ങിക്കൂടി വളഞ്ഞു പോകാതിരിക്കാൻ സ്പേസ് ഉണ്ട്. ഇവിടെയാണ് ഇച്ചിരി സ്പേസ് കുറവുള്ളത്, അതാണ് എന്റെ ഒരു ഡിഫാൾട്ട് ആണ്. ഇവിടെ ആയിരുന്നു സ്പേസ് വേണ്ടത്, പക്ഷെ ഇവിടെ സ്പേസ് കുറച്ച് കുറവാണ്, അതാണ് ഈ പെട്ടിയുടെ ഒരു ഇത് കാണുന്നത്. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പെട്ടി അതിനോട് ഇഷ്ടപ്പെട്ടുണ്ട്. പിന്നെ ഇനി എളുപ്പമായില്ല, എവിടേക്കും ട്രാൻസ്പോർട്ട് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, അത് സേഫ് ആയിട്ട് അനങ്ങില്ല ഇതിനകത്തിരുന്ന്, കണ്ടാ ആ അങ്ങോട്ടും ഇങ്ങോട്ട് ചലിക്കില്ല. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നമ്മൾക്ക് ഇനി വേറെ ഈ പെട്ടിയുടെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെട്ടികളോ അവസാനമൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു സെന്റിന്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്തെ അങ്ങനെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ എല്ലാ വീഡിയോസും നമുക്ക് കിട്ടും. പുതിയ വീഡിയോ ആയിട്ട് തന്നായിരിക്കും. ബൈ.